your ass up because it's time to go beast mode. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് നമ്മുടെ കെ ഡി സിസ്റ്റം ചിക്കൻ ഡിന്നർ കുറേയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ കെ ഡി ഷോ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സീസൺ 13 മുതൽ നമ്മൾ ചിക്കൻ ഡിന്നർ അടിച്ചാൽ നമ്മുടെ കെ ഡി നല്ല തോതിൽ മെയിൻറ്റെയിൻ ആവില്ല. കാരണം നമ്മൾ കില്ല് തന്നെ എടുക്കണം. നമ്മൾ കില്ല് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കെ ഡി കുറയും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പം ഫസ്റ്റത്തെ ഒരു കളി 4 കില്ല് എടുത്തു, രണ്ടാമത്തെ കളി 3 കില്ല് എടുത്ത്. അപ്പോൾ മൂന്ന് കില്ലെടുത്ത കളിയിൽ നമ്മൾ ചിക്കൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ സീസൺ പ്രകാരം അതൊരു മൈനസ് ആവില്ല, അതൊരു അഡ്വാൻറ്റേജ് ആണ്, കെ ഡി മെയിൻറ്റെയിൻ ആവും. പക്ഷേ ഈ പുതിയ സീസണിൻ്റെ ന്യൂ ഫോർമുല പ്രകാരം നമ്മൾ 4 കില്ലെടുത്ത് ഫസ്റ്റ് കളിയിൽ, പിന്നെ രണ്ടാമത്തെ കളിയിൽ 3 കില്ലെടുക്കുന്ന നേരത്ത് ആ ചിക്കൻ അടിച്ചാലും അത് മൈനസ് ആവും. അവിടെ 4 എന്ന് പറഞ്ഞാൽ ആവറേജ് കെ ഡി മെയിൻറ്റെയിൻ ആവില്ല. കാരണം ഇപ്പോഴത്തെ പുതിയ ഫോർമുല എന്താണെന്ന് വെച്ചാൽ നമ്മൾ കളിക്കുന്ന കളി വെച്ചിട്ടാണ് നമ്മൾ കില്ലിനെ ഡിവൈഡ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ 4 കെ ഡി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു 10 കളി കളിച്ചിട്ടുണ്ടെങ്കിൽ 40 കില്ല് എടുക്കണം. അപ്പം 40 ÷ 10 = 4 അങ്ങനെയാണ് കെ ഡി വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അത്യാവശ്യം സർവൈവ് ചെയ്തിട്ട് കെ ഡി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി മാക്സിമം ഒരു ലാസ്റ്റ് വരെ സർവൈവ് ചെയ്യുന്നതിന് പകരം പകുതി സർവൈവ് ചെയ്തിട്ട് ആളൊരു ഒരുവിധമൊക്കെ കുറയുമ്പോൾ റഷ്യൊക്കെ കളിക്കുന്നതല്ല, അപ്പം വല്ലാതെ മൈനസും വയ്ക്കില്ല, കില്ലും കിട്ടും. അങ്ങനെ കളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ വെറും കെ ഡി മാത്രം നോക്കി കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ തുടക്കത്തിൽ തന്നെ നന്നായിട്ട് റഷ് ചെയ്ത് കളിക്കുന്നതാണ് പിന്നെയും നല്ലത്, അപ്പം കില്ല് കിട്ടിക്കൊണ്ടിരിക്കും. ഇതിപ്പം നമ്മുടെ ടയറും കെ ഡിയും കൂടെ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ആണെങ്കിൽ ഫസ്റ്റ് കുറച്ച് സർവൈവ് ചെയ്തിട്ട് ഒരു ഹാഫൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അടിച്ച് കളിക്കണം. ലാസ്റ്റ് സോണിലേക്കൊക്കെ ഫൈറ്റ് എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് പറയാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ലെക്ക് പോലെയാണ്. അസുഖങ്ങളൊക്കെ എത്ര കില്ല് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങളുടെ ഈ പുതിയ കെ ഡി സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എന്താണ്? എങ്ങനെ ഉള്ളൊരു ടീമിന് എന്തുവാ ഫേവർ ചെയ്യുന്നൊരു കെ ഡി സിസ്റ്റമാണ്? എൻ്റെ അഭിപ്രായത്തിൽ ഈ കെ ഡി എന്ന് മാത്രം മനസ്സിൽ വിചാരിച്ചിട്ട് കളിക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടല്ലോ, കെ ഡി മാത്രം മെയിൻറ്റെയിൻ ചെയ്താൽ മതി, ടയർ ഒരു വിഷയമല്ല, അങ്ങനെയുള്ളവർക്ക് വളരെ ഒരു നല്ലതാണ്. അവർ കാരണം ഒരിക്കലും സർവൈവ് ചെയ്യുന്നില്ല, അവർ ഫൈറ്റ് എടുക്കുന്നു, കില്ലെടുക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഈ കെ ഡി പ്ലസ് ടയർ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് ഇച്ചിരി ചലഞ്ചിങ് ആയിട്ടുണ്ട് കെ ഡി സിസ്റ്റം.